നഴ്സിംഗ് നഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ കെഇയുടെ ഏതാനും ചില അപ്ഡേറ്റ്സ് ആണ് ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ചെല്ലാൻ ഡൗൺലോഡ് ചെയ്യുന്ന ആ ഒരു ഘട്ടം വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. അപ്പോൾ അടുത്ത ഒരു ഘട്ടം എന്ന നിലയിൽ ചെല്ലാൻ നമ്മളത് പേയ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്. 750 രൂപ നമ്മൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ലെറ്റർ ലഭിക്കുക. അപ്പോൾ ഇതിന്റെ അകത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കിയതുപോലെ തന്നെ 4 ചോയ്സ് എൻട്രി ആണ് നമ്മുടെ ഇവിടെ നൽകേണ്ടതായിട്ട് വരിക. അപ്പൊ 4 ഏതെങ്കിലും ഒരു ചോയ്സ് എൻട്രി 11-ാം തീയതി ഉച്ചയ്ക്കുള്ളിൽ, അതായത് 11-ാം തീയതി 12 മണിക്കുള്ളിൽ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ അലോട്ട്മെന്റ് നഷ്ടപ്പെടുന്നതുമായിരിക്കും. അപ്പോൾ ഈ 11-ാം തീയതിക്കുള്ളിൽ തന്നെ ഈ പറയുന്ന ടൈമിൽ ഈ പറയുന്ന ചോയ്സ് എൻട്രി നിങ്ങൾ നടത്തുക. അതായത് ചോയ്സ് 1 സെലക്ട് ചെയ്ത കുട്ടികൾക്കാണ് കോളേജിൽ ചെന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരിക. അതുപോലെ തന്നെ ചോയ്സ് 2 സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക്, അതായത് ഹയർ ഓപ്ഷൻ നോക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾ ഫീ പേയ്മെന്റ് 750 രൂപ ഫീ പേയ്മെന്റ് മാത്രം ചെയ്താൽ മതിയാകും. അപ്പോൾ അടുത്ത അലോട്ട്മെന്റിൽ വരുന്ന കോളേജ് കൂടെ നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് ബാക്കിയുള്ള അഡ്മിഷൻ ലെറ്ററും കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യുകയും അതുപോലെ കോളേജിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ചോയ്സ് 1-ക്കാരാണ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ടൈമിനുള്ളിൽ 14-ാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ചോയ്സ് 3 അതുപോലെ ചോയ്സ് 4 സെലക്ട് ചെയ്യുന്ന കുട്ടികൾ പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ചോയ്സ് 3-ക്കാർക്ക് വേണമെങ്കിൽ റീ ഓപ്ഷൻസ് വെച്ചിട്ട് വീണ്ടും റീഅറേഞ്ച് ചെയ്ത് വീണ്ടും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നതുമായിരിക്കും. ഫസ്റ്റ് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത കുട്ടികൾക്കും എക്സാം എഴുതിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ പറയുന്ന ചോയ്സ് 3 അല്ലെങ്കിൽ അടുത്ത അലോട്ട്മെന്റിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ടൈമിനുള്ളിൽ തന്നെ നിങ്ങൾ ആദ്യമേ ചോയ്സ് എൻട്രി നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞ ബാങ്കിൽ ചെല്ലാൻ അടച്ച്, അതായത് യൂണിയൻ ബാങ്കും അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ബറോഡ, അങ്ങനെ 2 ബ്രാഞ്ച് ബാങ്കുകളാണ് നൽകിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെല്ലാൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 സ്ലിപ്പുകളായിരിക്കും ലഭിക്കുക. അതിൽ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ നിങ്ങളുടെ CET നമ്പർ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ പറയുന്ന ചെല്ലാൻ സ്ലിപ്പിലുണ്ടാവും. അത് നിങ്ങൾ ബാങ്കിൽ ചെന്ന് പേയ്മെന്റ് ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങളുടെ സൈറ്റിൽ അപ്ഡേഷൻസ് ഉണ്ടാവുകയും ചോയ്സ് 1 സെലക്ട് ചെയ്ത കുട്ടികളെ സംബന്ധിച്ചും അത് കഴിഞ്ഞതിന് ശേഷമാണ് അഡ്മിഷൻ ലെറ്റർ ആയിട്ട് ലഭിക്കുക. ഈ അഡ്മിഷൻ ലെറ്ററുമായിട്ടാണ് നമ്മൾ സാധാരണ കോളേജിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട വേളയിൽ നൽകേണ്ടതായിട്ട് വരിക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യഘട്ടങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ചോയ്സ് എൻട്രി സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ചോയ്സ് എൻട്രി നടത്തുക എന്നുള്ളതാണ് ഈ ഒരു ദിവസം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, 11-ാം തീയതി വരെ മാത്രമാണ് നമുക്ക് ഈ ചോയ്സ് എൻട്രിക്കുള്ള സമയമുള്ളത്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം നോക്കാവുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് അക്ഷയ സെന്റർ വഴിയാണെങ്കിലും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. എങ്കിലും നിങ്ങൾ പ്രിന്റ് എടുത്ത് വേണം നിങ്ങൾ ചെല്ലാൻ ഫീ അടയ്ക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ പ്രിന്റ് എടുക്കാനൊക്കെ ആയിട്ടുള്ള സംവിധാനം ഇല്ലെങ്കിൽ അക്ഷയ സെന്റർ വഴി നിങ്ങൾ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു ഘട്ടം എന്ന നിലയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കോളേജ് റിപ്പോർട്ട് ചെയ്യുന്ന വേളയിൽ നമ്മൾ ഏതാനും ചില പ്രതിസന്ധികൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, പല കുട്ടികളുടെയും ഇപ്പോഴും തെറ്റിദ്ധാരണയുണ്ട് ഗവൺമെന്റ് അലോട്ട്മെന്റ് ആണെന്ന നിലയിൽ വളരെ ചെറിയ ഫീസ് നൽകിയാൽ മതി എന്നുള്ളത്. ഞാൻ പല വീഡിയോയിലും റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഫീസ് പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റ്, അതായത് പ്യുവർ ഗവൺമെന്റ് കർണാടക സ്റ്റുഡൻസിന് 10,000 രൂപയാണ്. അതുപോലെ കർണാടക സ്റ്റുഡൻസിന് മാനേജ്മെന്റ് സീറ്റിൽ അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് 1,00,000 രൂപയാണ് ഫീസ് നിശ്ചയിച്ചിരിക്കുന്നത്. നോൺ കർണാടക സ്റ്റുഡൻസ്, അതായത് നമ്മൾ കേരള സ്റ്റുഡൻസിനെല്ലാം തന്നെ 1,40,000 രൂപയാണ് ഈ ഒരു രീതിയിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ നൽകേണ്ടതായിട്ട് വരുന്ന ഫീസ് മാത്രം. അതുകൂടാതെ തന്നെ അഡീഷണൽ ആയിട്ട് ഫീസുകൾ, ബുക്സ്, യൂണിഫോം അങ്ങനെയുള്ള ഏതാനും ചില അഡീഷണൽ ഫീസുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ കൂടാതെ തന്നെ നിങ്ങൾക്ക് ഹോസ്റ്റലും ബസ്സും ആ ഒരു ഇനത്തിലും ന്യായമായിട്ടുള്ള ഫീസ് ഒരു 75,000 to 80,000 രൂപ വരെയൊക്കെ മിക്കവാറും വരുന്ന കോളേജുകളിലൊക്കെ ഈടാക്കാറുണ്ട് പ്രതിവർഷം. അപ്പോൾ ഈ ഫീസുകളെല്ലാം നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഇയറിന്റെ ഫീസായിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അലോട്ട്മെന്റിൽ ഏത് കോളേജാണ് ലഭിച്ചിരിക്കുന്നത് ആ കോളേജുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ കോളേജുകളുടെ വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ മാത്രം നിങ്ങൾ കോൺടാക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ വിശദമായിട്ട് മനസ്സിലാക്കി എത്ര ഫീസാണ് നിങ്ങൾ നൽകേണ്ടതായിട്ട് വരിക, എത്ര ഫീസാണ് കൊണ്ടുപോകേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യുന്ന വേളയിൽ ഉയർന്ന ഫീസ് ഒരു പക്ഷെങ്കിൽ അവർ ചാർജ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന ഏത് ഫീസ് സ്ട്രക്ചർ ആണെങ്കിലും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കോളേജ് ലെറ്റർ ഹെഡിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ വാങ്ങിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കഴിവതും ഓൺലൈൻ പേയ്മെന്റ് ആയിട്ട് തന്നെ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ത്രൂ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയോ ഒക്കെ ആണെന്നെങ്കിൽ ഓൺലൈൻ ആയിട്ട് തന്നെ നിങ്ങൾ കഴിവതും ഈ പറയുന്ന കോളേജുകളിൽ ക്യാഷ് റെബിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫീസ് റെബിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
കാരണം നമുക്ക് പിന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഈ പറയുന്ന രീതിയിൽ ഫീസ് കുറവോ എന്തെങ്കിലും കിട്ടാനുള്ള സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ആ ഒരു കാര്യം സൂചിപ്പിച്ചത്. കാരണം ഏതാനും ചില കോളേജുകളൊക്കെ കുട്ടികളൊക്കെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഫീസ് എന്നതിൽ, അതായത് ഹോസ്റ്റൽ ഫീസ് എന്നതിൽ 1.5 ലക്ഷം രൂപ ഫീസ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെങ്ങനെ പറയുകയൊക്കെ ഉണ്ടായി. കാരണം ആ ഒരു ഹോസ്റ്റലിൽ മറ്റുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന എത്രയാണോ ഫീസ് അത്രയും ഫീസ് തന്നെയാണ് നമ്മളും ഇവിടെ അടക്കേണ്ടതായിട്ട് വരിക. അതല്ലാതെ എക്സ്ട്രാ ഫീസ് ഗവൺമെന്റ് അലോട്ട്മെന്റ് വഴി വരുന്ന കുട്ടികൾക്ക് കൂടുതൽ ഫീസ് കൊടുക്കണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ എക്സാക്ട്ലി എത്രയാണ് ഫീസ്. കാരണം ഗവൺമെന്റ് അലോട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ലീഗലി സപ്പോർട്ട് കൂടുതലുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ഫീസ് അതിൽ ഏകദേശം ഒരു എന്റെ ഒരു കാൽക്കുലേഷൻ ഒരു 9 to 10 lakhs ആ റേഞ്ചിലാണ് മിക്കവാറും വരുന്ന കോളേജുകളിലൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ പോകുമ്പോൾ മാക്സിമം ഫീസ് അടക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ എന്തു തന്നെയായാലും ആ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ചെല്ലുന്ന ദിവസം മാത്രമല്ല അതിന് മുന്നേ തന്നെ പറ്റുമെങ്കിൽ കോളേജിന്റെ വെബ്സൈറ്റിൽ കൂടെ നമ്പർ എടുത്ത് വിളിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപക്ഷെ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കോളേജിന്റെ ഏതാന്ന് പറഞ്ഞ കിട്ടുന്ന നമ്പറൊക്കെ ഒരുപക്ഷെ ഏതെങ്കിലും ഏജൻസിയുടെ ഒക്കെ നമ്പറുകളായിരിക്കാം. അതുകൊണ്ട് കഴിവതും നിങ്ങൾ വെബ്സൈറ്റിൽ നിന്നും നമ്പർ എടുത്ത് നിങ്ങൾ വിളിക്കുക. ഒരു കാരണവശാലും നിങ്ങൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യാതെ ഫീസ് ട്രാൻസ്ഫർ ഒന്നും ചെയ്ത് കൊടുക്കാതിരിക്കാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ കഴിവതും കോളേജിൽ റിപ്പോർട്ട് ചെയ്ത വേളയിൽ മാത്രം ബാക്കി പേയ്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അതൊക്കെ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നമ്മൾ ഈ ഒരു സമയം ഹാജരാക്കേണ്ടതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ എങ്കിലും അഡ്മിഷൻ ലെറ്ററിന്റെ അകത്ത് മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മെയിനായിട്ട് SSLC, +2, കണ്ടക്ട് സർട്ടിഫിക്കറ്റ്, TC, മൈഗ്രേഷൻ, അതുപോലെ തന്നെ ഏതാനും ചില പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് വേണം. ആധാർ കോപ്പിയുടെയും ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കോപ്പീസ് കയ്യിൽ കരുതുക. ഫിസിക്കൽ ഫിറ്റ്നസ് ഫോമിന്റെ കോപ്പിയും കൂടെ കയ്യിൽ കരുതുവാനായിട്ട് പ്രത്യേകം ശ്രമിക്കും. ഇത്രയുമാണ് ബേസിക്കലി നമ്മൾ സാധാരണ നമ്മൾ കേരളത്തിലായിക്കോട്ടെ മറ്റുള്ള കോളേജുകളൊക്കെ ആണെങ്കിലും അഡ്മിഷൻ എടുക്കാനായിട്ട് പോകുന്ന വേളയിൽ നൽകേണ്ട എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ കഴിവതും കയ്യിൽ കരുതുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും എത്രയും വേഗം തന്നെ ഈ പറയുന്ന കാര്യങ്ങളെ ചോയ്സ് എൻട്രി നടത്തുക. എത്രയും വേഗം തന്നെ ചെല്ലാൻ അടച്ച് ഫീ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് ഫസ്റ്റ് ചോയ്സ് 1 സെലക്ട് ചെയ്ത കുട്ടികളൊക്കെ ആണെങ്കിൽ അഡ്മിഷൻ ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് എത്രയും പെട്ടെന്ന് കോളേജിൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരിക. മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.